അതോടൊപ്പം പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളി ഒളിവിൽ കഴിഞ്ഞത് പറവൂരിൽ എന്ന വെളിപ്പെടുത്തലുമായി പറവൂർ സ്വദേശി രംഗത്ത്. തനിക്ക് തരാനുള്ള പണം തിരികെ ചോദിച്ച് സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് എൽദോസിനെ കണ്ടത്. പണത്തെ ചൊല്ലി സുഹൃത്തുമായുള്ള തർക്കത്തിനിടെ എൽദോസ് ഭീഷണിപ്പെടുത്തിയെന്നും ബാബു ജോൺ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇവിടെ കുന്നപ്പിള്ളി സാറ് കേവലം ഒരു ഞരമ്പ് രോഗി മാത്രമല്ല, നല്ല ഒന്നാന്തരം കുടിയനും ഗുണ്ടയും കൂടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇതൊന്ന് കേട്ടു നോക്കൂ. പൈസയുടെ കാര്യങ്ങളകത്ത് ഞാനിപ്പോൾ ഡൈനിങ് ഹോളിലിരുന്ന് ജി ബിയും മറ്റേ വേൽതവും നമ്മളിയും മറ്റു വേണ്ടിവരും പരിചയമില്ലാത്ത മറ്റു വേണ്ടി മദ്യപിക്കുകയായിരുന്നു. പൈസയുടെ പ്രശ്നം വന്നാൽ പറഞ്ഞ് ഹോട്ടലിൽ നഷ്ടത്തിന് പോയത് അതുകൊണ്ട് പകുതി കാശ് വരാമെന്ന് പറഞ്ഞു. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞു വേണം വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ വലത്തെ കണ്ടിടിച്ചു. അത് കഴിഞ്ഞ് മുന്തും നല്ലതായി എഴുന്നിട്ട് പോകാൻ നോക്കിയപ്പോൾ ഈ മറ്റേ കുന്നമ്പള്ളി ഇല്ലേ ഏൽത്തോ കുന്നമ്പള്ളി, അവൻ പറഞ്ഞു നീ ഇത് പോലീസിൽ അറിയിച്ചാൽ നിന്നെ കൊന്നുള്ളതെന്ന് പറഞ്ഞു. ഈ യുവതിയുടെ പീഡന പരാതി ഉയർന്നു വന്ന സമയത്ത് എൽദോ പി കുന്നമ്പള്ളി മുങ്ങിയപ്പോ കോൺഗ്രസ് നേതാവ് മുരളീധരൻ സാറ് പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, ആൾക്ക് ഞരമ്പ് രോഗത്തിന്റെ പ്രശ്നമാണെന്നാണ് മുരളീധരൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുരളീധരൻ സാറിന്റെ ഞരമ്പ് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതും നമ്മളാരും മറന്നിട്ടില്ല. എന്തായാലും ടോട്ടലി ഒരു ഞരമ്പ് രോഗികളുടെ കൂടാരമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരം ഞരമ്പ് രോഗികൾക്ക് സകല സംരക്ഷണവും കൊടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിൽ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞരമ്പ് രോഗി ആയതുകൊണ്ട് തന്നെയാണല്ലോ ഈ പീഡന പരാതി ഉയർന്നു വന്ന ഉടനെ തന്നെ എന്തോ കട്ടൻ ചായയും ചെറു കടിയും എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിന്റെ പണിപ്പുരക്ക് വേണ്ടിയാണ് ഞാൻ പോയത് എന്ന് എൽദോ പി കുന്നമ്പള്ളി പറഞ്ഞത്. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ജാമ്യം ലഭിച്ചപ്പോഴാണ് ഈ പീഡന കേസിലെ പ്രതി തിരിച്ചു വന്നത്. ഒരു MLA ആണ്, കോൺഗ്രസ് നേതാവാണ്, ഉളുപ്പെന്ന് പറയുന്ന സാധനം ആലോചിച്ച് നോക്കിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് മുങ്ങേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തിരിച്ചു വരേണ്ടി വരുന്നത്? പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് വന്നപ്പോ വരുന്നത് വരെ ഞരമ്പ് രോഗിയാണെന്നും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ വന്ന സമയത്ത് ചെയ്തെന്താ? ലഡു കൊടുക്കുകയാണ് അല്ലേ? ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോ കുന്നപ്പള്ളിയുടെ ഭാര്യ തന്നെ ലഡു കൊടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോയി. പീഡിപ്പിച്ചു വരുന്ന ഭർത്താവിന് ലഡു കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു ഭാര്യ, വല്ലാത്ത ഭാഗ്യവാനാണ് എൽദോ പി കുന്നപ്പള്ളി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇവിടെ അവൾക്കൊപ്പം മകൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടത്തുന്ന വി ഡി സതീശൻ സാറിനോട് എന്റെ ചോദ്യം, പ്രതി ഒളിവിൽ കഴിഞ്ഞത് പറവൂരിലായിരുന്നു എന്നാണ് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് വി ഡി സതീശൻ സാറിനോടാണ്. പറവൂരിലായിരുന്നു, പെരുമ്പാവൂരിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല പറവൂരിലേക്ക്. എന്തായാലും ആള് തിരിച്ചു വന്നപ്പോൾ ലഡു കിട്ടിയില്ല എന്നുള്ള പരാതിയായിരുന്നു. അതുവരെ മകൾക്കൊപ്പം അവൾക്കൊപ്പം യുവതിക്കൊപ്പം ഈ എൽദോ പി കുന്നമ്പള്ളിക്കെതിരെ നടപടി സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സതീശൻ സാറിന്റെ പരാതി ആ ലഡു കിട്ടിയില്ല എന്നുള്ളതായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇവിടെ വേറൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഈ ഒളിവിൽ കഴിയുന്ന വീട്ടിലേക്ക് ഒരാള് ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് വരികയാണ്. അപ്പൊ അവിടെ അയാൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു അവിടെ കള്ളുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാക്കുതർക്കമാവുകയും മുന്തും തള്ളുമാവുകയും ഈ വിഷയം എങ്ങാനും പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആര്? എൽദോസ് പി കുന്നപ്പള്ളി. അയാളാണ് ഇവിടെ ഇപ്പൊ മാന്യനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഇതുപോലുള്ള ആളുകൾക്ക് എന്ത് സംരക്ഷണവും ലഭിക്കുന്ന ഇടമാണ് കോൺഗ്രസ്. ഈ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പറഞ്ഞില്ലേ, ശോഭാസുബിനെ പോലെ തന്നെ എൽദോ പി കുന്നപ്പള്ളിയും സംരക്ഷിക്കപ്പെടും, കാരണം ഇത്തരം ആളുകൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കും എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. ഞാൻ പറയണല്ല, കൊള്ളാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഞരമ്പ് രോഗി മാത്രമല്ല, നല്ല ഒന്നാന്തരം കുടിയനും ഗുണ്ടയും കൂടിയാണ് എൽദോസ് പി കുന്നപ്പള്ളി. എന്ത് നടപടി സ്വീകരിക്കും നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.